പേര് പറ എന്റെ പേര് സാധാരണ ഫിലോമിന ഫിലോമിന അതാണ് ശരിക്കുള്ള പേര് ഫിലോമിന പള്ളിയിലിട്ട പേര് നമ്മച്ചീടെ സ്വന്തം വീട് എവിടെയാ സ്വന്തം എവിടെയാല്യാണത്തിന് മുന്നേ ഉള്ള വീട് കല്യാണത്തിന് മുന്നേ ഉള്ള വീട് പള്ളുരുത്തി ആ പള്ളുരുത്തിയിലാണല്ലേ പള്ളുരുത്തിയിലാണ് ആ വള്ളുരുത്തിലാണ് കേട്ടോ അമ്മച്ചി ഇവിടെ ഉള്ളത് ചെല്ലാനത്താണ് ചെല്ലാനത്ത് ജോസഫ് ആണോ ഹസ്ബൻഡ് ആ കളത്തുങ്കൽ ജോസഫിന്റെ ഭാര്യയാണ് നൂറ് വയസ്സാണ് ബേബി ജോസഫ് ഞാൻ ബേബി ജോസഫ് ആ ഞാൻ ബേബി ജോസഫാണ് കേട്ടോ നൂറ് ഓർമ്മയും ചിരിക്കണിക്ക് സന്തോഷവും സമാധാനമായിട്ട് ദൈവത്തിനോട് പറയണം അപ്പൊ ദൈവം ഇല്ല കാര്യം സാധിച്ചായിരുന്നു നമുക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ എനിക്കല്ലാണ്ട് വേറെ വല്യ കാട്ടാള കാര്യല്ല പുറത്തുനിന്ന് പറഞ്ഞ ആൾ എല്ലാം സഹായിച്ചൊക്കെ തരും വേണ്ടുന്ന എടുത്തൊക്കെ തരും എന്നാലും ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് എല്ലാം ദൈവത്തോട് പറയാം എല്ലാം ദൈവത്തിനോട് എത്ര വയസ്സിലാ കല്യാണം കഴിച്ചു വന്നത് പതിനേഴ് വയസ്സ് തേങ്ങയിലായിരുന്നു അപ്പഴാണോ വന്നേ പതിനേഴ് വയസ്സെനിക്ക് ചെറിയ കല്യാണം കളിക്കുമ്പോ അന്നേലും നല്ല റെഡി ആയിരുന്നു സുന്ദരിയായിരുന്നല്ലേ അതെ സുന്ദരി ചേച്ചി കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടില്ല അന്നേരം കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്ന സുന്ദരിയായിരുന്ന ഇപ്പഴും എന്ത് സുന്ദരി നോക്കി കണ്ടോ സുന്ദരിയല്ലേ സുന്ദരി പഴം ഓട്ടോണ്ടോ മെച്ചീടെ അറിഞ്ഞു എവിടെയാണ് യേശു യശു എപ്പോഴും എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞിരിക്കും അപ്പൊ ദൈവത്തിനെ വിളിക്കണം നല്ലതല്ലേ അങ്ങനെ ഇടക്കിടക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താ മിഠായിയാണോ ഏയ് അതൊന്നും എനിക്ക് ഒന്നും വേണ്ട എന്തെങ്കിലും എപ്പോഴും കുട്ടികൾ വരുമ്പോ എന്തെങ്കിലും മേടിച്ചിട്ട് ഇന്നിട്ട് വെച്ചു ആടക്കിടക്ക് കഴിക്കും അതൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കും ഇങ്ങനെ ചെറിയ ഉച്ചങ്ങൾ വരുമ്പോ എടുത്ത് കൊടുക്കും കൊടുക്കും ഞങ്ങ ചേച്ചി പറയണ അതെ വാവാക്ക് മിഠായ കൊച്ചിനു മിഠായ കൊടുത്തില്ലല്ലോന്ന ചേച്ചി പറക്ക് സന്തോഷായിരുന്നില്ലേ സാരി ഉടുത്താ ബർത്ത്ഡേക്ക് എന്താ കൊടുത്തത് കൊണ്ടാണോ ആണോ അതെ കണ്ടു മരുമോള് വന്നു ഇത് പുഷ്പി പുഷ്പിച്ചേച്ചല്ലേ പുഷ്പി ചേച്ചി മരുമോളാണ് അല്ലേ അപ്പൊ മരുമോള് വന്നപ്പ പറയുവാണേ അമ്മച്ചീനെ ചട്ടയും മുണ്ട് ഉടുപ്പിക്കണ്ടേന്ന് ഉടുക്കോ ഒന്ന് ചട്ടയുണ്ട് അന്ന് നമുക്ക് ചട്ടയും മുണ്ടൂല പറ്റൂലിപ്പതുക്കെടുക്കാം ചട്ടയും മുണ്ടൊക്കെ എല്ലാരും ഒന്ന് കാണട്ടെ അല്ലേ ഡാൻസ് കളിക്കുവോ ചിരിച്ചത് നമ്മുടെ ഡാൻസറാണ് കേട്ടോ കളിക്കും അല്ലേ മാർഗം കളിയൊക്കെ കളിച്ചിട്ടുണ്ട് പണ്ട് മാർഗം കളി കളിച്ചിട്ടില്ലല്ലേ നമ്മടെ ഇവിടെ മാർഗം കളി ഇല്ലായിരുന്നല്ലേ പണ്ട് പണ്ടില്ലേഡീസിലാ പഠിച്ചോ ആളിച്ചിട്ടുണ്ട് അമ്മച്ചി ഏതുവരെ പഠിച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ അന്നത്തെ ഇതനുസരിച്ച് ടീച്ചറാവാണിപോ അടിപൊളിയായി ഇന്ന നേരത്തെ എന്നോട് പറഞ്ഞു ചോദിച്ചില്ലേ എനിക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ മൂന്നു പറഞ്ഞപ്പോ എനിക്കെത്രണ്ടെന്ന് അറിയാവോന്ന് ചോദിച്ചില്ലേ എന്നാ പറ എത്രയുണ്ട് അമ്മച്ചക്ക് എത്ര മക്കളുണ്ട് എനിക്ക് പതിനൊന്ന് മക്കളുണ്ടാ മച്ച പള്ളിയിൽ പോവാറുണ്ടോ കുർബാനക്ക് പോകുന്നുണ്ട് ശനിയായ പിന്നെ ഒന്നാം വെള്ളിയാഴ്ച ഒക്കെ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ പോകുന്നേ ആണോ പോലെ എല്ലാ ദിവസം പള്ളി പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസം അമ്മച്ചി ഫോണ വഴി വീണു പിന്നെ ഹിപ്പ് കുട്ടി അതേ പിന്നെ പോകാനും ഞങ്ങള് സമ്മതിക്കാൻ തീട്ടാണ് അമ്മച്ചിട്ട് അവിടെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന്റെ വീട്ടിലെ പോയി കുറേ അതാണ് അമ്മച്ചി പറഞ്ഞത് വരെ പോയി കാണും എല്ലായിടത്തും ഉണ്ടാകും ദൈവം നമ്മുടെ കൂടെ തന്നെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഉണ്ടാകും പാൽച്ചല്ല പാൽച്ച വലിയ പാലോക്കൊണ്ടല്ലോട അടിയിൽ പാലം അപ്പൊ അമ്മ ഓ ദൈവമേ ഈശോയെ എന്നെ രക്ഷിക്കണേ എന്നെ പിടിക്കണേന്നൊക്കെ പറഞ്ഞാൽ ആണോ അങ്ങനെയാണ് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ചെയ്യുള്ളു ഞാൻ ഇവിടെ വന്നപ്പത്രം കേൾക്കണേ ഇങ്ങനെ നാഴെയൊക്കെ നാപ്പത്തൊട്ട സെക്കൻഡിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഈശോയെ ഈശോന്ന് പാട്ട് പാടുവോ പാട്ടും ഡാൻസും ഒക്കെ അന്നവർ പാട്ട് പഠിത്തം വേണ്ട ഇപ്പൊ ആണോ ശരിക്കും ആണല്ലേ പാടുത്തന്നേനല്ലേ സ്കൂളിൽ ഡാൻസ് കളിച്ച സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചത് ഒന്നുമുതല് ഏഴുവരെ അവിടെ അവർ ഗോവിന്ദ പെരുമ്പടപ്പ് െ പെരുമ്പടപ്പ് ഒന്നു മുതൽ അവിടെ ഒന്നു മുതൽ പഠിച്ചിട്ടാണ് പിന്നെ അവർ ആണോ ഏതൊക്കെ രാജ്യത്ത് പോയി ഗാസ്പർ എന്ന് പറയുന്ന അങ്ങനല്ലേ അമേരിക്കയിലുള്ളത് നാലു മക്കള് അമേരിക്കയിലുണ്ട് ആഹാ അപ്പൊ നാലു പേര് അമേരിക്കയിലാണ് അപ്പൊ അവിടെ പോയി നിന്നു പോവാതിരുന്നാണ് പണ്ട് പണ്ടമ്മച്ചീടെ കല്യാണം കഴിഞ്ഞിട്ടേ നിന്ന് ഇങ്ങോട്ട് വന്നത് ഏത് എന്ത് മാർഗത്തിലാണ് ഉണ്ടായിരുന്നോ ഇവിടെ അല്ലെങ്കിൽ എങ്ങനെയാ വന്നേ വണ്ടി വഞ്ചിയിലാണ് വഞ്ചിയിലെ

കൃഷി ഇഷ്ടമാണ് ആ കൃഷിയാണല്ലേ കൃഷി ഇഷ്ടമാണ് എന്നാ ബർത്ത്ഡേന്ന് ഓർക്കണ്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞില്ലേ ആഘോഷിച്ചില്ലേ നിങ്ങള് ഡേറ്റ് ഓർക്കണില്ലേ അമ്മച്ചോർക്കണ്ടോർക്കണില്ലല്ലേ ഇവരാഘോഷിച്ചു ആ ജൂലൈ അഞ്ചാണ് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആ ബർത്ത്ഡേ അപ്പൊ അത് നൂറ് വയസ്സ് തികഞ്ഞൂല്ലേ നമ്മൾ ആഘോഷിച്ചത് ആ ആഘോഷിച്ചത് അപ്പം പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ എനിക്ക് നൂറ് വയസ്സിന്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് ആഘോഷിക്കും ആഘോഷിക്കും ഞാൻ ഞാനതല്ലേ ചോദിച്ചതേ ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ ചെറുതായിരിക്കണം അല്ലെങ്കിൽ നല്ല ഓടി നടക്കണ പ്രായത്തിൽ എനിക്ക് നൂറ് വയസ്സിന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഒട്ടും ചിന്തിച്ചിട്ടില്ലേ ആണോ വന്നിട്ട് നല്ല അമ്മച്ചി സെഞ്ചുറി ഇതിന്റെ രഹസ്യം എന്താണ് എന്താണ് ഇതിന്റെ രഹസ്യം നൂറ് വയസ്സൊക്കെ ആളുകളൊക്കെ പിള്ളേർക്ക് ഇപ്പൊ ആർക്കും വലിയ ആയുസൊന്നും ഇല്ലല്ലോ അപ്പം അമ്മച്ചനെയൊക്കെ കാണുമ്പോ ചോയ്ക്കും എന്താണ് ഇതിന്റെ രഹസ്യം ഈ ആരോഗ്യത്തിന്റെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ എന്ത് പറയും ആ വേർക്കും ഇഷ്ടം uh, um, uh. <laughs> uh, ും അത് എന്നാലും എനിക്ക് ആ മറുപടി ഇഷ്ടപ്പെടാ എന്തെങ്കിലും പറയാം ഞാൻ എന്താ പറയാ അതാണ് ഞാൻ പണിയെടുത്തിരുന്നു പിന്നെ ഞാൻ എപ്പോഴും ചിരിക്കും അല്ലേ എപ്പോഴും ചിരിക്കും അല്ലെ ആ പണ്ടുണ്ടെങ്കിൽ എല്ലാരും പറയോ ഈ ബേബി ജോസഫ് എപ്പോഴും ചിരിയാണല്ലോ എന്ന് പറയോ പറയോ പറയൂ ഉം ഒരുപാട് ചിരിക്കും പക്ഷെ സ്വരം നല്ലായിരുന്നെങ്കിലോ തൊണ്ടക്ക് കൊഴപ്പില്ല എന്നെങ്കിൽ പാട്ട് പാടിക്കായിരുന്നു അതന്നെ ദൈവത്തിന്റെ അനുഗ്രഹം തൊണ്ടക്ക് കുഴപ്പം തന്നെ കൊള്ളാ രാവിലെ എത്ര മണി ആവുമ്പോ എഴുന്നേക്കുമ്പോച്ചി നാലുമണിയൊക്കെ ആവുമ്പോ എഴുതി എന്നിട്ട് എന്ത് ചെയ്യും അപ്പൊ എഴുന്നേറ്റേക്കും ഒന്ന് അടുക്കളയിലിട്ട് ചുറ്റും ഞാൻ ചുറ്റിയച്ച ഇത്തിരി കപ്പം കാപ്പിട്ട് കുടിക്കും ഇട്ടുണ്ട് ഞാൻ പോകും കാപ്പിട്ട് എടുക്കളിപ്പോ കട്ടൻ കാപ്പി എടുത്ത എന്റെ കട്ടിലേട്ട ആണ് ആറുമണി ആവുമ്പോ അല്ലേ ഇത് നേരത്തെ കാര്യമാണ് നാലു മണിക്ക് എഴുന്നേക്കും നാലു മണിക്ക് എഴുന്നേറ്റ് കട്ടൻകാപ്പിൽ ഹോർലിക്സ് ആഹാ ഇടവണോക്സ് ഇഷ്ടം ഇത് കോംപ്ലാൻകേളും ബൂസ്റ്റും ഒന്നും അല്ലേ ഇവിടെ ഹോർലിക്സ് കൊതിയാണല്ലേ അത് മുടങ്ങാൻ പറ്റൂല അതെ ഞാൻ അറിഞ്ഞില്ല ആണ് രാത്രി എത്ര മണിയാവുമ്പോ കിടന്നുറങ്ങും രാത്രി ഞങ്ങൾ കിടക്കുമ്പോ ഒൻപതര മണി പത്ത് മണിയാവും പത്തുമണി കഴിഞ്ഞു കിടക്കില്ല കിടക്കൂല ഉം മുന്നേ കിടക്കും അതിനും കിടക്കി ഞാൻ ണ്ടാ നമ്മുടെ അമ്മച്ചിയുടെ കുറച്ച് വിശേഷങ്ങൾ കാരണം പലരും പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോ ചെയ്യാനും ഞങ്ങളുടെ നാട്ടിലെ നമ്മുടെ ഇവിടത്തെ സ്വന്തം അമ്മച്ചിയാണ് അപ്പം നമ്മള് കാസർഗോഡത്തെ വീഡിയോ ഒക്കെ പോയി ഇതുപോലെ ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള അമ്മച്ചിമാരുടെയൊക്കെ വിശേഷം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു വിശേഷമൊക്കെ നിങ്ങളുടെ ചാനലിൽ കൂടി കാണിക്കാനൊക്കെ പറഞ്ഞ റിക്വസ്റ്റ് ഒക്കെ വന്നതുകൊണ്ട് അപ്പോഴാണ് അമ്മച്ചി ഇങ്ങനെയുള്ള ഉണ്ടെന്നും ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ നമ്മൾ അറിഞ്ഞേ അതാണ് വന്നത് കേട്ടോ അപ്പൊ താങ്ക് യു ജ്യൂസിനും ഇങ്ങനെ കുറെ നേരം സംസാരിച്ചിരുന്നതിനും ഒക്കെ ഇനി അടുത്ത പരിപാടി എന്താ അതൊക്കെ അവര് നോക്കിക്കോളും കേട്ടോ അപ്പം ഇതാണ് എന്താ പറയാ നമ്മൾ ഒരുപാട് പേര് ഒത്തിരി എത്ര തലമുറ കണ്ടിട്ടുണ്ട് ഇപ്പൊ അമ്മച്ചി മെയിൻ അമ്മേനെ നോക്കണുള്ളതേ അമ്മേനെ നോക്കണ ചേച്ചിയാണ് കേട്ടോ ഇത് ചേച്ചിയുടെ പേരെന്താ രാധ ആ രാധ ചേച്ചിയാണ് ഇപ്പൊ അമ്മച്ചിയുടെ കൂട്ട് ഒരു രണ്ടുപേരും കൂടിയാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ അതിലൊക്കെ ചുറ്റുവട്ടത്തുണ്ട് ടിവരും എല്ലാ കാര്യങ്ങൾക്കും ചുറ്റും ആളുണ്ട് കേട്ടോ അപ്പോൾ അമ്മച്ചുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും പറയുന്നത് കേട്ടോ നൂറ് വയസ്സാഘോഷിച്ച് സൗന്ദര്യായിട്ട് സന്തോഷായിട്ടിരിക്കാണ് അപ്പോൾ പൊക്കോട്ടെ ഞാൻ ഞാൻ പൊക്കോട്ടെ എന്നാ ആ പോട്ടെ പോയിട്ട് വരാം ഇടയ്ക്ക് ഇതുപോലെ വന്ന് ഇനി കാണാൻസും കൊണ്ടുവരാട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞോട്ട്